മൈ വേൾഡ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇവിടെ ഗേജുകൾ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നല്ലോ. അപ്പം ഞാൻ കുറെ ആൾക്കാരനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് ആരാണെന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അവരെന്ന് നോക്കാം. നോക്കുന്ന മുമ്പായിട്ട് എന്റെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് ആദ്യമായി എന്റെ വീഡിയോനെ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്ത ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എങ്ങ് വരും. ഓക്കെ ഫ്രണ്ട്സ്, എന്റെ വീഡിയോനെ സ്കിപ്പ് ചെയ്യാതെ അണ്ട് ലാസ്റ്റ് വരക്ക് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ടിപ്പ് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ആരാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ശരി ഫ്രണ്ട്സ്, ഞാൻ എന്തെന്ന് ഓൾറെഡി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഗേജുകളിൽ അടുത്ത് ഇടാൻ പോകുന്ന ആൾക്കാരനെ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കിവിടെ മുട്ടയിട്ട് അടയിരിക്കുന്നു, പിന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഗേജുകളിൽ ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാൻ വരും. അപ്പൊ നിങ്ങളൊക്കെ കണ്ടല്ലോ ഞാനിവിടെ നമുക്കിവിടെ ഇവിടെ വരെ പൗഡർ വരെയാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ വന്നിട്ട് ഈ ഡ്രോ ലൈനിലോ വന്നിട്ട് നമ്മുടെ ഹെൽമെറ്റ് വരെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ ബ്യൂട്ടി ഹോമർ, നമ്മുടെ ബ്യൂട്ടി ഹോമറിനാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഞാൻ അവരെ അറേഞ്ച് ചെയ്തു. ഒരു ഓൾറെഡി എഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, എഗ് ചെയ്ത് കുറെ ആൾക്കാരൊക്കെ അടയിരിക്കുന്ന ഒരു പേര്. ഓയ്യോയ്യോ, ആഫ്രിക്കൻ ബേർഡ്സ് എന്നെ വീഡിയോ എടുക്കാനേ സമയക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് അത് കിരിക്കിരിക്കിരിക്കാണ് സംസാരിക്കും, കണ്ടോ. അപ്പം ഞാനിവിടെ ബ്യൂട്ടി ഹോമേഴ്സിനൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ബൈ വൺ പേർ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇവിടെ ഞാൻ ഫസ്റ്റ് ഇവർക്ക് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് 10, 15, 18, 23, 20, 23, 35 ഇങ്ങനെയാണ് ഞാൻ ഈ ഡ്രോവറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അവർക്ക്. സോ ഇപ്പൊ ഫസ്റ്റ് ഞാൻ ആഫ്റ്റർ പൗഡർ കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മളെ ബ്ലൂ ബാറിനാണ്, ബ്ലൂ ബാർ ബ്യൂട്ടി ഹോമർ. ഇതിന് എന്താണ് എങ്ങനെയാണ് ബാറുകൾ എന്നൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആക്ച്വലി നമുക്ക് ഈ ബ്ലൂ ബാർ നമ്മൾ കൂടുതലായി എവിടെയാണ് കാണുന്നത് അറിയാമോ? ഈ കോവില്, ടെമ്പിൾസ് സൈഡ്, പിന്നെ ചർച്ചുകളിൽ, വലിയ വലിയ ചർച്ചുകളിലോ അവിടെയാണ് നമ്മൾ ഈ കളറായിട്ടുള്ള ഇങ്ങനത്തെ ബ്ലൂ ബാർ ആയിട്ടുള്ള പ്രാവുകളെ നമ്മൾ കൂടുതലായിട്ട് കാണാൻ സഹായിക്കും. സോ ഇതിന് ബ്ലൂ ബാർ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൽ ഇങ്ങനെ ഈ കളർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ബാറായിട്ട് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ ബ്ലൂ ബാർ എന്നൊക്കെ പറയണത്. അതേപോലെ നമ്മുടെ ഈ ടെയിലിലോ കൂടി ഇങ്ങനെയൊക്കെ വരും. പിന്നെ ഇതിന്റെ ബ്യൂട്ടി എന്നൊക്കെ പറയണത് ഇതിന്റെ ചുണ്ടാണേ, ഇതിന്റെ ചുണ്ട്, ഇത് അതിന്റെ കഴുത്ത്, നീണ്ട കഴുത്ത്, ഇങ്ങനെയൊക്കെയാണ് ഇതിനായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്. പിന്നെ ഇതിന് ബൂട്ട്സ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഉള്ളത് ഒരു ബ്രൗൺ കളറാണ്, വൈറ്റ് കളറാണ്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ചെയ്തപ്പോ ഇതിന്റെ മേളില് പെയിന്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ഗേജുകളെ പ്രിപ്പയർ ചെയ്തപ്പോ. ഇത് വന്നിട്ട് വൈറ്റ്, പക്ഷേ ചെറുതായിട്ട് ഒരു ബ്രൗൺ ഷേഡ് ആണ് വന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരുപാടൊന്നും ഇല്ല. നെക്സ്റ്റ് ഈ
നെക്സ്റ്റ് ഉള്ള ആൾക്കാരനെ ഞാൻ അടുത്തോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവര് മുട്ടയിട്ട് നന്നായിട്ട് അടയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഗേജുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് ഉള്ള ആൾക്കാർ കൂടി ബ്ലൂബാർ. ഒരു പേര് കൂടി ഉണ്ട്, അവരിവിടെ ഇല്ല, അവർ അപ്പുറത്തെ സൈഡാണ് ഉള്ളത്. അവരെന്താണ്, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിട്ട് വരാം. ഇവിടെ ഉള്ളത് ഈ ബ്ലാക്ക് ബ്യൂട്ടീസ് ആണ്. ബ്ലാക്ക് ബ്യൂട്ടീസ് കണ്ടോ, അവർ നല്ല രണ്ട് മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നു. ഇനി ഒരുപാട് താമസിക്കാതെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഷിഫ്റ്റ് ചേഞ്ച്. ബ്യൂട്ടി ഹോമേഴ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൂട്ടുകളിൽ വെക്കുന്നതാണ് ഇതാണ് ലാഭം. അപ്പൊ പെട്ടെന്ന് തന്നെ അത് മുട്ടയിടും, അത് നല്ലതായിട്ട് കുഞ്ഞിനെ നല്ല ഭംഗിയായിട്ട് അങ്ങ് നോക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെയൊക്കെ എല്ലാവരും കച്ചടായിട്ട് അങ്ങ് നമ്മളെല്ലാവരും മിക്സ് ചെയ്തിട്ടങ്ങ് ഇടുവാണെങ്കിൽ അങ്ങനൊന്നും പെട്ടെന്ന് അങ്ങ് ഗുണങ്ങളൊന്നും കിട്ടൂല. അപ്പം ഇതിനാണ് നമ്മൾ കൊച്ചു കൂട്ടുകളുള്ള ലാഭങ്ങള്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം. ആൻഡ് ടിൽ ദെൻ കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ, ബൈ ബൈ.